കോവിഡിനെതിരായ പ്രതിരോധ വാക്സിൻ എന്ന് തയ്യാറാകും എന്ന ചോദ്യങ്ങൾ ഉയരവേ കോവിഡ് വാക്സിൻ അടുത്ത മാസം ലഭ്യമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെൻസിൽവാനിയയിൽ വോട്ടർമാരുമായി നടത്തിയ ചോദ്യവേളയിലാണ് തങ്ങൾ വാക്സിന് തൊട്ടരികിലെത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മൂന്നോ നാലോ ആഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മഹാമാരി സ്വയം ഇല്ലാതാകുമെന്ന ട്രംപിന്റെ വാക്കുകളും ചർച്ചയാവുകയാണ്. നേരത്തെ നവംബറിന് മുൻപ് വാക്സിൻ ഇറക്കുമെന്ന പ്രസ്താവനയും ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ നവംബർ 3 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ വാക്സിൻ പുറത്തിറക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പ്രസ്താവനകളെന്നാണ് വിമർശനം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാക്സിൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന് പറയുമ്പോഴും വർഷാവസാനത്തോടെ മാത്രമേ വാക്സിൻ ലഭ്യമാകൂ എന്നാണ് അമേരിക്കയുടെ പകർച്ചവ്യാധി വിഭാഗം തലവൻ ആന്റണി ഫൌസി പറയുന്നത്. വൈറസിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ 2021 അവസാനമായേക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. കോവിഡിന് മുൻപുള്ള സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അത് 2021 ഒരുപക്ഷെ 2021 അവസാനത്തോടെ പോലും എന്നാണ് ഫൌസി പറഞ്ഞത്. ചൈന വികസിപ്പിച്ച കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്കായി നവംബർ ആദ്യത്തോടെ പുറത്തിറങ്ങിയേക്കുമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചൈന സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഉദ്യോഗസ്ഥയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് വാക്സിന്റെ 3-ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ സുഗമമായി നടക്കുന്നുണ്ട് എന്നും നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ വാക്സിനുകൾ പൊതുജനങ്ങൾക്കായി തയ്യാറാകാമെന്നും CDC ചീഫ് ബയോസേഫ്റ്റി വിദഗ്ധ ഗുയിസെൻ വുവു ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡിനെതിരായ പ്രതിരോധ വാക്സിനുകൾ 1 ലഭ്യമാകുമെന്ന് വിവിധ രാജ്യങ്ങൾ അവകാശപ്പെടുന്നതിനിടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3 കോടി കടന്നു. മരണസംഖ്യ 9,45,077 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലാണ് സ്ഥിതി ഏറ്റവും ഗുരുതരം. ന്യൂസ് ഡെസ്ക്, കൗമുദി.